വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വിസ്മയുടെ മരണത്തിൽ ഭർത്താവ് കിരൺകുമാറിനെതിരെ ശക്തമായ തെളിവുണ്ടെന്ന് ഐ ജി ഹർഷിത മെഡിക്കൽ ഇലക്ട്രോണിക്സ് തെളിവുകളെല്ലാം ശക്തമാണ് കുറ്റക്കാർക്ക് ശക്തമായ ശിക്ഷ ലഭിക്കുമെന്നും ഐ ജി പറഞ്ഞു വിസ്മയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഹർഷിത വിസ്മയുടെ വീട്ടിലെത്തി കിരൺ ആക്രമണം നടത്തിയ സംഭവത്തിൽ വീട്ടുകാരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത ശേഷം കേസെടുക്കുമെന്ന് ഐ ജി വ്യക്തമാക്കി അന്നത്തെ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് ിൽ നിന്നും വീഴ്ചയുണ്ടായിട്ടില്ല അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് പോലീസെത്തി ശക്തമായ നടപടിയെടുത്തു കുട്ടിയുടെ ജീവിതം തകർക്കേണ്ടെന്ന് കരുതിയാണ് അവർ കേസിൽ നിന്നും പിന്മാറിയതെന്നും ഐജി പറഞ്ഞു വിസ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഡോക്ടറുമായി കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ല വിസ്മയുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അയൽക്കാർ തുടങ്ങിയവരിൽ നിന്നും മൊഴിയെടുക്കുമെന്നും ഐ ജി പറഞ്ഞു വിവാഹത്തിന് മുൻപും വിസ്മയ കിരൺ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ വിസ്മയുടെ അമ്മ സജിതാ വി നായരാണ് ഇക്കാര്യം ഉൾപ്പെടുത്തിയത് വിവാഹ നിശ്ചയത്തിനുശേഷം സുഹൃത്തുക്കൾക്ക് ഫോണിൽ സന്ദേശം അയക്കുന്നുവെന്നും സഹപാഠികളായ ആൺകുട്ടികളോട് സംസാരിക്കുന്നുവെന്നും പറഞ്ഞ വിസ്മയ കിരൺ മർദ്ദിച്ചിരുന്നതായി അമ്മ പറയുന്നു വിസ്മയെ പഠിക്കുന്ന കോളേജിൽ പലപ്പോഴും കിരൺ കാണാനെത്തിയിരുന്നു അന്നുമുതൽ പ്രശ്നങ്ങളുണ്ടായെങ്കിലും അതെല്ലാം അടുത്ത സമയത്ത് മാത്രമാണ് മകൾ തന്നോട് പറഞ്ഞത് വിവാഹത്തിനുശേഷം സ്ത്രീധനത്തിന്റെ പേരിൽ നിരന്തരം വിസ്മയെ ഉപദ്രവിച്ചു തന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവളുടെ വിഷമങ്ങൾ കൂട്ടുകാരികളോടാണ് അടുത്തിടെയായി കൂടുതലായി പറഞ്ഞിരുന്നത് താനാണോ സ്ത്രീധനമാണോ വലുതെന്ന് വിസ്മയ ഒരിക്കൽ കിരണിനോട് ചോദിച്ചതായി അവൾ പറഞ്ഞതായും അമ്മ പറയുന്നു ജീവിക്കണമെങ്കിൽ സ്ത്രീധനം വേണമെന്നായിരുന്നു കിരണിന്റെ മറുപടി വിവാഹത്തിനു ശേഷം കാറിന് മൈലേജ് കിട്ടുന്നില്ലെന്നും മറ്റൊരു കാർ വേണമെന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി അന്ന് വിസ്മയുടെ അച്ഛനെ അസഭ്യം പറയുകയും വിവാഹത്തിന് ഞങ്ങൾ കിരണിനെ അണിയിച്ച മാല ഊരി എറിയുകയും ചെയ്തു അതേസമയം വിസ്മയുടെ കൈത്തണ്ടയിൽ മുറിവിന്റെ പാടുകൾ കണ്ടെത്തിയതായി സൂചന കൊലപ്പെടുത്തിയ ശേഷം കൈജനപ് മുറിക്കാൻ ശ്രമിച്ചതിന്റെ സൂചനകളാണിതെന്നാണ് ാണ് വിവരം ജീവനോടെ കെട്ടിത്തൂക്കിയ ശേഷം കൊന്നുവെന്നാണ് പുറത്തു വരുന്ന സൂചന വിസ്മയെ തല്ലി സൂചനകൾ പുറത്തു വന്നിരുന്നു ഈ മർദ്ദനത്തിന്റെ പേരിൽ പ്രതികൾക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഇപ്പോൾ ഇത് വെറുമൊരു ആത്മഹത്യാ കേസ് മാത്രമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ കൂടുതൽ നടപടികളിലേക്ക് കടക്കൂ എന്ന് ഐ ജി ഹർഷിത പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും